عليهم ولا الضالين. ഇവിടെ ലാം ഉണ്ടല്ലോ, ലാമിനെ വല്ലാതെ വലബോലീൻ എന്ന് പറയാനേ പാടില്ല. ലാമിനൊരു ശബ്ദ് അത്രേ ഉള്ളൂ, അല്ലാതെ ലാമുമ്മ മണിക്ക പറഞ്ഞൊരു സംഗതിയല്ല. ലാമിന് ശബ്ദ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ, വല്ലാതെ അവിടെ കിടന്ന് ഇദ്ഗാമും ബിഗുന്നയാക്കി വല്ലാതെ അങ്ങോട്ട് മണിക്കാൻ പാടില്ല, ശബ്ദ് ചെയ്യാൻ മാത്രം. പിന്നെ അവിടെ ശ്രദ്ധിക്കാനുള്ളത് അൻഅംത അലൈഹിം, ഗൈരി പറയുന്നോടത്ത് ഗൈന് ഒരുപാട് ആളുകൾക്ക് പ്രയാസം വരുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഗൈന് പറയാൻ അറിയാത്തവര് നേരം വെളുത്ത് എണീറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് നമ്മൾ കുട്ടികൾ കളിക്കുന്ന മാതിരി വെള്ളം ഇങ്ങനെ തള്ളിയിലാക്കിട്ട് ഹാന്ന് പറഞ്ഞിരിക്കുക, അങ്ങനെ നമ്മള് ആ ഗൈന് ശരിയാക്കുക തന്നെ വേണം. അയിനല്ല ഗൈൻ, 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 എന്ന് തന്നെ പറയണം. എത്ര ചിലവര് എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും ഗൈന് അങ്ങോട്ട് ശരിയാവൂല. അതെപ്പോഴും പിന്നെയും ഒന്നുകിൽ ഗൈരി ആകാരം അല്ലെങ്കിൽ ഐരിൽ മഅലൂബി ഐ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ, അല്ല പിന്നെ വൈരി പറയുന്നുണ്ട്. വൈരി വൈ, അതായത് വൈരി ആവാതെ വൈരിയല്ല ഐരിയല്ല ഒന്നുമല്ല, വൈരി വെറും വാവിനാക്കി മാറ്റുന്നവർ. അള്ളാഹു പഠിച്ചോനെ, അള്ളാഹു കാക്കട്ടെ. വൈരി എന്താ ഫാത്തിഹ സൂറത്തിലെ ഒരു അക്ഷരം അങ്ങോട്ട് മാറ്റിയാ പിന്നെ നമ്മൾ ഇതന്നെയല്ലേ എന്നും പറയണത്. അപ്പൊ ഗൈരി എന്നാണ്, അത് ഗൈരി എന്ന് പറയാതെ ഒന്നുകൂടി കൂർപ്പിച്ചിട്ട് ഗൈരി, ഗൈരി അല്ല ഗൈരി, ഗൈരിൽ മഖ്ബൂബി, ഗൈരിൽ മഖ്ബൂബി. മഖ്ബൂബിയിലെ സുക്കൂനിനെ വളരെ ശ്രദ്ധിക്കണമെന്ന് ഇപ്പോൾ പറഞ്ഞു. വഹരിഫ് അല സുക്കൂനി ഫീ ജഅൽന അൻഅംത വൽ മഖ്ബൂബി മഅദലൽന. ഇതിലൊക്കെ നമ്മൾ സുക്കൂനിനെ ശ്രദ്ധിക്കണം. മഖ്ബൂബി എന്ന് പറയുമ്പോഴും വൈരിൽ മഅലൂബി എന്ന് പറയുന്നവരുണ്ട്. വൈരി പറയും, മഅലൂബി പറയും, മഅലൂബി അല്ല മഖ്ബൂബി. മഖ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മളുടെ അക്ഷരം പോകേണ്ടത് അറബി അക്ഷരത്തിൽ ഏറ്റവും പ്രയാസമുള്ള അക്ഷരം. ആദരവായ മുത്തുനബി തന്നെ അന അഫ്സഹു മൻ നതഖ ബിദ്ദാദ്, ഞാനാണ് ദാദ് ഉച്ചരിച്ചവരിൽ ഏറ്റവും വലിയ ഫസീഹ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലുഗത്തു ദാദ് എന്ന് അറബി ഭാഷയ്ക്ക് പേരുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദാദ് ഉച്ചരിക്കൽ വളരെ പ്രയാസമുള്ള അക്ഷരമാണ്. അറബി ഭാഷയുടെ കൂട്ടത്തിൽ ഈ അക്ഷരത്തിന്റെ അത്ര പ്രയാസം വേറൊന്നിനില്ല എന്ന് തന്നെ പറയാവുന്നതാണ്. പക്ഷേ എന്നാൽ അത് നിഷ്പ്രയാസം കഴിയും ശ്രദ്ധിച്ചാൽ. നാവിന്റെ ഇടഭാഗമോ വലഭാഗമോ അണപ്പല്ലുകളിൽ തട്ടിച്ച്, ഞാനൊന്നുകൂടി പറയാം, എല്ലാവരും ഇരിക്കണോടത്ത് ഇരുന്നിട്ട് ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കാവുന്നതാണ്. ഞാനും നോക്കുന്നുണ്ട്, ഞാനും എൻ്റെത് അവിടെ തന്നെയല്ലേ എന്ന് ഇങ്ങനെ ഞാനും നോക്കുന്നുണ്ട്. നാവിന്റെ ഇടഭാഗമോ വലഭാഗമോ അണപ്പല്ലുകളിൽ തട്ടിച്ച് എന്ന് നമ്മൾ പറയുമെങ്കിലും ഏറ്റവും സൗകര്യം ഇടഭാഗമാണ് തട്ടിക്കാൻ നല്ലത്. ഇടഭാഗം, നാവിന്റെ ഇടഭാഗം, അണപ്പല്ല് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ തൊള്ളിയിൽ ഇങ്ങനെ കൈയിട്ടിട്ട് കാണിച്ചു തരേണ്ടതാണ്, പക്ഷെ ഇവിടുന്ന് കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ആ കോട്ട് പല്ലിന്റെ അങ്ങേ അറ്റത്തേക്ക് പോകുമ്പോ അവിടേക്ക് എത്തണ്ട, നന്ന കോട്ടിന്റെ അങ്ങ തലക്കൊക്കെ എത്താതെ ഒരു കൂർത്ത പല്ലുണ്ടല്ലോ അതിന്റെ ഇടയിലുള്ള ഒരു രണ്ടു മൂന്ന് സെറ്റ് പല്ലുകൾ, നല്ല ഒരു സെറ്റ് പല്ലായിട്ട് ഇങ്ങനെ കാണും, ആ ഭാഗത്തേക്കാണ്ട് നാവ് പോണം. നാവിന്റെ ഇടഭാഗം അതാണ് ഈ അണപ്പല്ലുകൾ എന്ന് പറഞ്ഞാല്, നാവ് അബ്റാസ്, നാവിന്റെ ഇടഭാഗമോ വലഭാഗമോ അണപ്പല്ലുകളിൽ തട്ടിച്ച് ഇങ്ങനെ പറയാം മഖ്ബൂബി. അതേപോലെ ഇതിന് വേറൊരു സിഫത്തുണ്ട്, നാവ് ഇങ്ങനെ അരുനീളത്തില്, നാവിന്റെ അരുനീളത്തിൽ ഒരു കാറ്റിങ്ങനെ നടക്കുന്ന ഇസ്തിഫാലത്ത് എന്ന് പറയുന്ന ഒരു സിഫത്ത് കൂടി ബാദിനുണ്ട്. അതൊക്കെ പാടെ പറഞ്ഞാൽ പഠിച്ചോനെ റബ്ബെ കുടുങ്ങിയാലോ, ഇതുവരെ ഓതുന്ന ഫാത്തിഹക്ക് എന്താണ് ഇപ്പൊ ഞങ്ങളെ ഫാത്തിഹന്റെ അവസ്ഥ എന്ന് കരുതിയിട്ട് ആരും ബേജാറാകണ്ട. എല്ലാ കാര്യവും പഠിച്ചോനെ, നമ്മൾ വിചാരിച്ചാൽ എല്ലാം റാഹത്താകും, എല്ലാ ഫാത്തിഹയും കാര്യങ്ങളൊക്കെ ഉള്ളാവും, ശരിയാക്കട്ടെ. പിന്നെ ഇത് കരുതിയിട്ട് ആരും പ്രയാസപ്പെടേണ്ട, ബുദ്ധിമുട്ടണ്ട. അപ്പോ പിന്നെ മഖ്ദൂബി എന്ന് പറയുമ്പോഴും എന്ന് പറയുമ്പോഴും രണ്ട് ബാദാണ് ഫാത്തിഹ സൂറത്തിലുള്ളത്, ശ്രദ്ധിക്കണം. രണ്ടെണ്ണം, ഒന്നും കൂടിയല്ല, രണ്ടെണ്ണം. മഖ്ദൂബി എന്നതും വലബോലീൻ എന്നതും, അത് രണ്ടും വളരെ വ്യക്തമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. മഖ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞിട്ട് തൊള്ള കൂട്ടണം. മഖ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞിട്ട് ഭൂരിഭാഗം ആളുകളും തൊള്ള കൂട്ടുന്നില്ല. അവരിങ്ങനെ മഖ്ദൂബി അലൈഹിം അലല്ലാലി എന്ന് പറയും, അലൈഹിം എന്ന് പറഞ്ഞിട്ടാണ്ടോ അങ്ങോട്ടും മുണുങ്ങും, അങ്ങനെയല്ല.
غير غير المغضوب عليهم و ആ ഒന്ന് കഴിഞ്ഞിട്ടുള്ള വാ എവിടെ പറയണം? രണ്ട് ചുണ്ടുകളുടെ ഇടയിൽ നിന്ന് പറയണം. ഓർത്തു വെക്കണം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഒന്നുകൂടി. صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ. ആർക്കെങ്കിലും ശ്വാസത്തിൽ ഓതാൻ കഴിയുമെങ്കിൽ സിറാത്തുൽ ലദീന മുഴുവൻ ഒറ്റ ശ്വാസത്തിൽ ഒരൊറ്റ ആയത്തായി ഓതുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ പക്ഷേ അതിനിടയിൽ കുടുങ്ങും, എവിടെയെങ്കിലും വിടും, എവിടെയെങ്കിലും പെട്ടെന്നാണ് ജാമാകും എന്തുണ്ടെങ്കിൽ നമ്മൾ പ്രയാസപ്പെടേണ്ട. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് ഓതിയിട്ട് ഒരു വെപ്പ് അവിടെ ഒന്ന് നിർത്തുക. പിന്നെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നതും നമ്മുടെ ഒത്തനുസരിച്ച്, നമ്മുടെയൊക്കെ പഠനമനുസരിച്ച്, നമ്മുടെ മദ്ഹബ് അനുസരിച്ചൊക്കെ നമുക്കുള്ള നമ്മുടെ ഓത്ത്, നമ്മുടെ ഫാത്തിഹയിലുള്ള ആയത്ത് ഏഴെണ്ണം എന്ന നിലയിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് കഴിഞ്ഞാൽ അങ്ങനെ കൂട്ടുമ്പോൾ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നുള്ളത് ഒറ്റ ആയത്താണ്. അപ്പോൾ നമ്മൾ ഇറക്കം മുറിച്ചോദിച്ചിട്ട് കുഴപ്പമില്ല. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് നിർത്തിച്ചിട്ട് കുഴപ്പമില്ല. കാരണം നമ്മൾ നിസ്കാരത്തിൽ ചിലപ്പോൾ അത് പ്രയാസമാകാതിരിക്കാൻ ഏറ്റവും നല്ലത് നിർത്തുകയാണ്. എന്നാൽ നല്ല ശ്വാസമുള്ളവർക്ക് നിർത്താതെയും ഓതാം. നിർത്താതെ ഓതുമ്പോൾ പെട്ടെന്ന് ഓതാണെങ്കിൽ നല്ല രസമുണ്ട്, പക്ഷേ സാവധാനം ഓതുമ്പോൾ കുറച്ചൊന്ന് ശ്വാസം വേണം അതിന്. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. وعليكم السلام ورحمة الله. നിങ്ങൾ എവിടെ ഇരുന്ന് സാജിയാണ് ഉസ്താദേ? പിന്നെ ഇപ്പോഴാണ് വരുന്നത് അല്ലേ? നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഫാത്തിഹയൊക്കെ ഒന്ന് ഓതണം എന്നിട്ട് ഞാനൊക്കെ ഓതാണ്ടാവണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അദ്ദേഹം. പക്ഷെ ഇപ്പോഴാണ് എത്തുന്നത്. ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഇനി നമുക്ക് ഇൻഷാല്ലാ ഇനി എല്ലാ ഇടയ്ക്കൊക്കെ നോക്കാലോ. നസീഹത്ത് പറ്റ വിട്ടിട്ടില്ല കേട്ടോ. നസീഹത്ത് ഉണ്ടാവും, ഇടക്ക് ഇങ്ങനെ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടിയൊക്കെ കുറച്ചിട്ടൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിക്കൊണ്ടുപോവാം. അപ്പൊ ഞാൻ പറഞ്ഞത് صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നതിലെ ബാദ് കഴിഞ്ഞു കഴിഞ്ഞാൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞ മീമിന് ശേഷം ആ മീമ് പറയാൻ ചുണ്ട് കൂട്ടിയതിന് ശേഷം വാവ് പറയാൻ ചുണ്ട് തുറക്കണം. മനസ്സിലാക്കണം. മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. ഇങ്ങനെ വലദ്ദാലീൻ എന്ന് പറയുന്ന ദാദിന്റെ മദ്ദിനെ നമ്മൾ എല്ലാവരും നിർബന്ധമായും ആറ് ഹർക്കത്തിന്റെ കദർ നീട്ടിയേ തീരൂ. അതിൽ ഇളവില്ല. തജ്വീദ് അനുസരിച്ച് ഓതി ഖുർആൻ ശരിയാവണം എന്നുണ്ടെങ്കിൽ വലദ്ദാലീന്റെ മദ്ദിനെ നീട്ടാതെ ഓതിയിട്ട് കാര്യമില്ല. നമ്മുടെ നാടൻ ആൾക്കാർ, പിന്നെ നമ്മളെ പള്ളിക്കൊക്കെ ചില ആൾക്കാർ മൊല്ലാക്കാരൊക്കെ ഓതും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ, അങ്ങനെ കളിയാക്കല്ല കേട്ടോ. അങ്ങനെ ഒരു ഒരു ഓത്താണല്ലോ. അങ്ങനെ ഓതിയിട്ട് അവസാനം എന്ത് പറയും? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. എവിടെ വലദ്ദാലീൻ ഇപ്പൊ മദ് വന്നത്? വലദ്ദാലീൻ. അങ്ങനെയല്ല ഓതേണ്ടത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. നൂനിനെ വെളിവാക്കണം, വളരെ ശക്തമായിട്ട് തന്നെ വെളിവാക്കണം. പക്ഷേ വെളിവാക്കി വെളിവാക്കി ഉന്നത്താവരുത്. എന്നാവരുത്. വലദ്ദാലീൻ എന്ന് വ്യക്തമാക്കുക. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് മൈക്കിൽ വന്ന് ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന സംശയങ്ങൾ ഞാൻ തീർത്തു തരും, ഞാൻ പറഞ്ഞു തരും. ഇപ്പോ ഞാനിപ്പോ ഇങ്ങനെ ഒരു ഓതിയിട്ട് എന്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യങ്ങളാണ് തിരുത്തിയിട്ടുള്ളത്. വേറെ ഒരാൾ ഓതുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനേക്കാളും തെറ്റുകളും മറ്റുമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എനിക്ക് കഴിയുന്നല്ല, ആർക്കും കഴിയും. നിങ്ങൾക്ക് മറ്റ് എനിക്ക് ഇപ്പോ ഓതാൻ ഒരാൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും
മറ്റൊരാൾ ഊതിനിൽ തെറ്റെന്താണെന്ന് മനസ്സിലാക്കാൻ അറിയും. ആ അങ്ങനെയാണ് അങ്ങനെ ഊത്തിന്റെ കാര്യം അങ്ങനെയാണ്. സ്വന്തം ഒരാൾക്ക് ഓതാൻ അറിയില്ല. പക്ഷെ അയാൾ ഓതുന്ന ഊത്ത് ശരിയാണോ അയാൾ ഓതുന്ന ഊത്ത് തെറ്റാണോ എന്ന് പറയാൻ സമർത്ഥനായിരിക്കും. അങ്ങനെയാണ് ഊത്തിന്റെ കാര്യം. മറ്റുള്ള കാര്യം ചിലപ്പോ അങ്ങനെ മനസ്സിലാക്കാൻ ഒരു പക്ഷെ നമുക്ക് കഴിയില്ല. ഏതായാലും ഫാത്തിഹ സൂറത്ത് നന്നായിട്ട് ഓതാൻ, ജീവിതത്തിൽ ഫാത്തിഹ സൂറത്ത് നന്നായി ഓതാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിലും മുത്തഖീങ്ങളിലും അള്ളാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. ഇനി വേണമെങ്കിൽ റായിന്റെ മഹ്റജ് ഞാൻ ഒന്നുകൂടി പറയാം. നാവിന്റെ തല മുകളിലെ ഊനുമായി, നാവിന്റെ തല ഒന്നിനു വളക്കുക, എന്നിട്ട് മുകളിലെ ഊനുമായിട്ട് ഇങ്ങനെ ചേർത്തിട്ടാണ് റാ ഉച്ചരിക്കേണ്ടത്. അതേപോലെ ലാമിന്റെ മഹ്റജ് ഞാനെന്ന് പറയാം. ലാമിന്റെ മഹ്റജ് എന്ന് പറഞ്ഞാൽ ഇന്നാള് ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു എന്ന് പറയുന്നതും റബ്ബന വലംന എന്ന് പറയുന്നതും വലബ്ബാലീൻ എന്ന് പറയുന്നതും മൂന്നും ബാ തന്നെയാണ്. ഒന്ന് ബാദാണ്, ഒന്ന് ബാ ആണ്, ഒന്ന് അള്ളാഹു ആണ്. പക്ഷെ പറച്ചിലൊക്കെ നമുക്ക് ഒന്നാ, അങ്ങനെയല്ല. മൂന്നും മൂന്നാണ്. ഒന്ന് അള്ളാഹു, അള്ളാഹു എന്ന് പറയുമ്പോൾ ലാമുച്ചരിക്കുന്ന അതേ സ്ഥാനത്ത് തഫ്ഹീമാക്കിയിട്ട് കനപ്പിച്ച് ജലാലത്തിന്റെ ഇസ്മായ, മഹത്വമേറിയ ഇസ്മായ അള്ളാഹനെ പറയുമ്പോൾ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളൊക്കെ 70,000 ദിക്ര ചെല്ലാൻ പോകും. നമ്മള് നാട്ടിലാവുമ്പോ ആരെങ്കിലും മരിച്ചാല് ദിക്രെല്ലാം പോകും. ദിക്രെല്ലാം പോയിട്ട് ഇങ്ങനെ ആൾക്കാരെ ചുണ്ടത്ത് കോക്കിയാലേ പടച്ചോനെ എല്ലാരും ചെല്ലിയക്കാരം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് അതിന്റെ, അതായത് റബ്ബന വലംന എന്നുള്ള പായിന്റെ മുകളിൽ പുള്ളിയിട്ട ലാ ഉണ്ടല്ലോ, ആ അക്ഷരാണ് ഇല്ലല്ലാഹ് എന്നുള്ളടത്ത് ഉച്ചരിക്കുന്നത്. ഇത് ഞാനൊക്കെ പിന്നെ എനിക്കൊക്കെ ഞാൻ എവിടെയൊക്കെ ഇങ്ങനെ തോന്നിയാലും ഞാനത് പറഞ്ഞു കൊടുക്കലുണ്ട്, നല്ല നല്ല നിലയിൽ തന്നെ. കാരണം ആൾക്കാർക്ക് അങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇതെന്ന് വെച്ചാല് ചിലർ അത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ആളുകളൊന്നും പറയാനൊന്നും പറ്റില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല, ഒരിക്കലും പാടില്ല. അപ്പോ ആ നിലക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ അത് തിരുത്താനും സഹായകമാകും. എന്തായാലും നമ്മളിത് ഇക്കാര്യം ശ്രദ്ധിക്കണം, നമ്മളിക്കാര്യം ശ്രദ്ധിക്കണം. ലാ ഇലാഹ ില്ലെങ്കിൽ എവിടെ പറയുന്നുവോ അറിയാതെ റജീമാവൂല ഒന്നും ആവാത്ത അവസ്ഥയിൽ അവിടെ നമുക്ക് എന്ന് പറഞ്ഞ അതേ സ്ഥാനത്ത് തന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് പല്ലിന്റെ അവിടുക്ക്, പല്ലിന്റെ താഴ്ഭാഗത്തേക്ക് ഇറക്കിയാലാണ് റബ്ബന വലംന അൻഫുസന എന്ന് പറയുക. വലംന, റബ്ബന വലംന. ഇനി കുറച്ചുകൂടിയും പിന്നെ നാവിന്റെ ഇടഭാഗത്തേക്കും വലതുഭാഗത്തേക്കും ഒക്കെ തട്ടിച്ചിട്ടാണ് ബാദ് ഉച്ചരിക്കേണ്ടത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും ഫാത്തിഹ സൂറത്ത് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്ത്, ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ഒരുപാട് ശ്രദ്ധിക്കണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഇപ്പോ കജ്ജോന്നൊന്നും കരുതണ്ട, എല്ലാവർക്കും കഴിയും. പിന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹ, ഓരോ മനുഷ്യനോടും അവന് കഴിയുന്ന നിലക്കല്ലാതെ പഠിച്ചോൻ തിരുത്തിച്ചിട്ടില്ല. പക്ഷെ പഠിക്കാൻ പറഞ്ഞതൊക്കെ പഠിക്കും വേണം, അതൊക്കെ ശരിയാവും വേണം. എന്തായാലും പിന്നെ വേണമെങ്കിൽ ഈ കാര്യം റൈസാൻഡ് ചെയ്ത് വേണമെങ്കിൽ ഫാത്തിഹ സൂറത്തായതുകൊണ്ട് എല്ലാ ദിവസവും ഓക്കെ ഓക്കെ സാജി അഹമ്മദ് മാഷാല്ലാ നിങ്ങളൊന്ന് ഓതി. പിന്നെ ആർക്കും വരാവുന്നതാണ്, സാജി അഹമ്മദിന് മാത്രമല്ല ആർക്കും വരാവുന്നതാണ്. വന്നിട്ട് ഫാത്തിഹ സൂറത്ത് മാത്രം എല്ലാ ദിവസവും ഒന്നും ഓതാനൊന്നും ഇല്ല, ഇതില്ല. കാരണം ഓതാനായിട്ട് നമുക്ക് ക്ലാസ് വേറുണ്ട്. ഇന്ന് ഫാത്തിഹ ആയതുകൊണ്ട് മാത്രം ആവശ്യമുള്ളവർക്ക് വന്ന് ഓതാവുന്നതാണ്. പിന്നെ അതിലൊരു വിഷമോ അല്ലെങ്കിൽ എന്റെ ഓത്ത് ഇപ്പൊ എന്താകും, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇപ്പൊ എവിടെ എത്തും എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓതിയിട്ട് ചിലപ്പോ ഒരു തെറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ, ഞാൻ പഠിക്കുന്ന കാലത്തിന്റെ ഞാൻ കാര്യസ്ഥാനിന്റെ മുന്നിൽ ഓതുമ്പോ മൂന്ന് തെറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു തെറ്റാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നതിൽ മുറിവ്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നതിൽ ഒരു മുറിവുണ്ടായിരുന്നു അത്രേ, അത് അങ്ങനെ ഒരു തെറ്റ്. പിന്നെ വേറെന്തോ ഒന്നുകൂടി പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മല്ലപ്പോ. എന്തായാലും എല്ലാരോടും ഞാൻ കൈപൊക്കാൻ എങ്ങനെ ഇപ്പൊ പറയാം, വേണ്ടവര് കൈപൊക്കി അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എന്ത് വിചാരിച്ചിട്ട് അപ്പൊ എല്ലാരോടും കൈപൊക്കാൻ പറയണത്. ഈ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോ 10-40 ആളുകൾ, 49 ആളുകൾ ഇപ്പോൾ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് കൈപ്പൊക്കാം, ഉള്ള ആവശ്യമുള്ളവർക്ക് ഓതാവുന്നതാണ്. എനിക്കറിയാവുന്ന തെറ്റുകൾ ഞാൻ പറയുന്നതാണ്. നമ്മളൊരിക്കലും ഓത്തിന്റെ വലിയ ഒരാളല്ല. പഠിച്ചത് ഒരു പിന്നെ ഉസ്താമാരത്തിന്ന് കുറച്ച് ഇങ്ങനെ ഓത്തിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി.